അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ മുർസലീൻ വഖാതമിൻ നബിയ്യീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഉഹും ബിഇഹ്സാനിൻ വദഅ ബിദഅവതിഹിം ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وقال تعالى وَسَمَّاكُمُ الْمُسْلِمِينَ مِنْ قَبْلُ وَفِي هَذَا لِيَكُونَ الرَّسُولُ شَهِيدًا عَلَيْكُمْ وَتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَاعْتَصِمُوا بِاللَّهِ هُوَ مَوْلَاكُمْ فَنِعْمَ الْمَوْلَى وَنِعْمَ النَّصِيرُ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു മുസ്ലിം സമുദായത്തിൻ്റെ മേൽ ചെയ്ത മൂന്ന് അനുഗ്രഹങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നു. ഒന്നാമത്തെ അനുഗ്രഹം, അല്ലാഹു ഈ സമുദായത്തെ ഉത്തമ സമുദായമാക്കിയതാണ്. രണ്ടാമത്തെ അനുഗ്രഹം, ഈ സമുദായത്തിന് ലോകത്തിൻ്റെ കേന്ദ്രമായ കഅബ ഷരീഫയെ കേന്ദ്രമായി നൽകി എന്നതാണ്. മൂന്നാമത്തെ അനുഗ്രഹം, അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നായകത്വം കനിഞ്ഞു എന്നതാണ്. ഈ മൂന്ന് അനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹം തന്നെയാണ്. കഅബ ഷരീഫ് അല്ലാഹുവിൻ്റെ കേന്ദ്രം, അല്ലാഹുവിൻ്റെ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതുപോലെ ബന്ധപ്പെടാനുള്ള മാർഗം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ബന്ധം ശരിയായ നിലയിൽ പാലിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവർ മുസ്ലിംകൾ. സഹോദരങ്ങളെ, മുൻഗാമികളായ മഹത്തുക്കൾ ഈ അനുഗ്രഹത്തെ വിലമതിച്ചു, ഇതിനോടുള്ള കടമകൾ പാലിച്ചു. അല്ലാഹു അവർക്ക് മൂന്ന് തരം വിജയങ്ങൾ നൽകി. ഒന്നാമത്തെ വിജയം, അല്ലാഹു ദുനിയാവിൽ വിജയം നൽകി. ഭൗതികമായ അനുഗ്രഹങ്ങൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുത്തു, അധികാരം നൽകി, ദീനിയായ ജീവിതത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു, ഭയം മാറ്റി നിർഭയത്വം നൽകി. രണ്ടാമത്തെ ഫലം, അള്ളാഹു ദീനിൽ അവരെ വിജയിപ്പിച്ചു. എന്താണ് ദീനിൽ വിജയം? അവരെവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം ദീൻ പരന്നു. അവർ കേരളത്തിലേക്ക് വന്നു, ഇവിടെ ദീൻ പരന്നു. സിന്ധ് വഴി ഉത്തരേന്ത്യയിലേക്ക് വന്നു, അവിടെ ദീൻ പരന്നു. ഇറാനിലേക്കും റഷ്യയിലേക്കും പോയി, അവിടെ ദീൻ പരന്നു. ഇതിന് ദീനിയായ വിജയം എന്ന് പറയും. മൂന്നാമത്തെ അനുഗ്രഹം, അല്ലാഹു അവർക്ക് ആഖിറത്തിൽ വിജയം നൽകി. അല്ലാഹുവിൻ്റെ പ്രവാചകനിലൂടെ ഈ ലോകത്ത് തന്നെ പടച്ചവന്റെ തൃപ്തിയും പൊരുത്തവും പടച്ചവൻ അവർക്ക് നൽകി എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇത്തരമൊരവസ്ഥ ലോകം കാത്തിരിക്കുന്ന വളരെ നിർണായകമായ സമയത്താണ് നാം എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. COVID-19 എന്നത് ഒരു മഹാമാരി എന്ന പേരിൽ ലോകത്തെ പരിചയപ്പെടുത്തി ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വലിയൊരു പരീക്ഷണമാണ്. പരിശുദ്ധമായ ഹദീസിന്റെ വെളിച്ചത്തിൽ ദജ്ജാലി ഫിത്നയുടെ ഒരു ഭാഗമാണോ എന്ന് സംശയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്.
ഇത് നമ്മുടെ ഒരു ഭാഗത്ത് ദുന്യവിയായി അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നു. സാമ്പത്തികാവസ്ഥ വളരെ താഴേക്ക് വന്നിരിക്കുന്നു. നാം ഓരോരുത്തരുടെയും വിഷയം തന്നെ ഇതിന് വ്യക്തമായ തെളിവാണ്. വളരെയധികം ദുഃഖകരമായ ഒരവസ്ഥയാണ് സാമ്പത്തികമായി സമുദായത്തിന് ഇപ്പോഴുള്ളത്. രണ്ടാമതായി, ദീനീയായ അവസ്ഥയും വളരെ പരിതാപകരമായി. അതിൻ്റെ ഒരു ഭാഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഉസ്താദ് അലിയാർ മൗലവി അറിയിച്ചു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മതപരിത്യാഗത്തിന്റെ രുദ്ധത്തിന്റെ ഫിത്തന നമ്മുടെ ഇടയിൽ അതിശക്തമായി കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ വളർച്ചയിൽ നാം എല്ലാവരും സന്തോഷിക്കുകയും ജനങ്ങളെ പരസ്പരം അതിലൂടെ പഠിക്കാനെല്ലാം പ്രേരിപ്പിക്കുകയും ചെയ്തെങ്കിലും നമ്മളിൽ പലരുടെയും അനുഭവം വളരെ കൈപ്പേറിയതാണ്. ഈ കൊറോണയുടെ വ്യാപനത്തിന്റെ സമയത്ത് വിനീതന്റെ ഒരു ആത്മസുഹൃത്ത് മക്കളെ പഠിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. വിനീതൻ അവർക്ക് കുറെ ലിങ്കുകൾ, ഖുർആൻ പഠിക്കാനുള്ള ലിങ്കുകൾ അയച്ചു കൊടുത്തു. കഴിഞ്ഞ ദിവസം അദ്ദേഹം വിളിച്ച് പറയുന്നത്, ഉസ്താദ് മര്യാദയ്ക്ക് വീട്ടിലോട്ട് വന്ന് മോനുമായി സംസാരിക്കണം. ഉസ്താദ് അയച്ച ലിങ്കിൽ ബന്ധപ്പെടുന്നതിന് പകരം അവൻ വേറെ എന്തെല്ലാമോ ലിങ്കിൽ ബന്ധപ്പെട്ട് ആകെ കുഴഞ്ഞു കിടക്കുകയാണ്. ഉസ്താദ് ദയവ് ചെയ്ത് വരണം. വളരെ ദുരന്തപൂർണമാണ് സമുദായത്തിന്റെ ഈമാനിന്റെ അവസ്ഥ. അതുപോലെ തന്നെ ഇബാദത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ജുമഅ എന്നൊരു സാധനം ഉണ്ട് എന്നത് സമുദായം ഏതാണ്ട് വിസ്മരിച്ചുപോയി. ജമാഅത്ത് നമസ്കാരത്തിന്റെ ഗൗരവം, എന്നോട് മാപ്പ് തരണം, സമുദായത്തിന്റെ നേതൃത്വം പോലും മറന്നുപോയി. അവർ അതിനെ വളരെ സൗകര്യപൂർവ്വം അവഗണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. കോടാനുകോടി പണം മുടക്കി പണിയപ്പെട്ട മസ്ജിദുകൾ ശൂന്യമായി കിടക്കുന്നു. അവ ഇനി പുതുതായിട്ട് ആരംഭിക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ചെലവ്. ആ സാമ്പത്തിക ചെലവ് ഇപ്പോൾ നിർവഹിക്കാൻ സമുദായത്തിന് കഴിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്തൊരു മസ്ജിദ് തുറക്കുന്നതുമായി ഭാരവാഹികളോട് സംസാരിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ ദീനിയായിട്ടും വളരെ പരിതാപകരമായ അവസ്ഥയിൽ. പിന്നെ ആഖിറത്തിന്റെ കാര്യം പറയാന, ഈയൊരവസ്ഥയിൽ നമ്മുടെ മരണം സംഭവിച്ചാൽ, സമുദായത്തിലെ അംഗങ്ങളുടെ മരണം സംഭവിച്ചാൽ നമ്മളുടെ അന്ത്യം എന്തായിരിക്കുമെന്ന് നാം ഓരോരുത്തരും ഗഹനമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ പരിഹാരം ഇത് മാത്രമേ ഉള്ളൂ. ലാ നജാത വല ഫലാഹ ഇല്ലാ ബിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സമുദായം മടങ്ങുക. പ്രവാചക ജീവിതവും സന്ദേശവും ഓരോരുത്തരും പഠിക്കുക. അതിനെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തുക. ആ ഒരു ജീവിതത്തിലേക്ക് പരസ്പരം പ്രേരിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പ്രശ്നം ഒരളവോളം പരിഹരിക്കപ്പെടും. പ്രിയപ്പെട്ട KMYF ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമായുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മഹത്തായ യുവജന പ്രസ്ഥാനം ഈ ഒരു പ്രവർത്തനത്തിന് ഇതിലൂടെ തുടക്കം കുറിക്കുമെന്ന് പ്രത്യാശിക്കട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി നാം ഓരോരുത്തരും പഠിക്കണം. ഈ പറയപ്പെട്ട യുക്തിവാദികൾക്കും മുഴുവൻ നിരീശ്വരവാദികൾക്കും സഹിതം പ്രവാചക ചരിത്രം ഒരു മടിയുമില്ലാതെ അന്തസ്സോടെ നമ്മൾ കൊടുക്കുന്നവരാകണം. വളരെ അഭിമാനത്തോടു കൂടി കൊടുക്കണം. അതിൽ സൗന്ദര്യം കരകവിഞ്ഞൊഴുകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിനെ അധികമായി പ്രചരിപ്പിക്കണം. ഈ രാജ്യത്ത് പ്രവാചക ചരിത്രത്തിന്റെ വിഷയത്തിൽ ഒരു മത്സരം നടക്കുകയുണ്ടായി. തന്ത്രപരമായ മത്സരമായിരുന്നു. അമുസ്ലിം സഹോദരങ്ങളെ കൂടുതലായിട്ട് അതിൽ പങ്കെടുപ്പിച്ചിരുന്നു. അതിന്റെ സമ്മാനദാന ചടങ്ങ് ഭട്കലിൽ നടന്നപ്പോൾ വിനീതൻ അതിൽ പങ്കെടുത്തു. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് ചെയർമാൻ അല്ലാമ സയ്യിദ് മുഹമ്മദ് റാബി നദ്വിയും പ്രധാനപ്പെട്ട അതിരുകളുമുള്ള വേദിയിൽ വെച്ചാണ് അതിന്റെ സമ്മാനം നൽകപ്പെട്ടത്. ഒന്നാം സ്ഥാനം മംഗലാപുരത്തെ ഒരു വീട്ടുപേര ചെയ്തിരുന്ന അമുസ്ലിം സഹോദരിക്കാണ്. രണ്ടാം സമ്മാനം ഒരു വികലാംഗനായ സഹോദരനാണ്. മൂന്നാം സമ്മാനം വേറെ ആർക്കോ ആണ്. ഈ സമ്മാനം നൽകപ്പെട്ട സമയത്ത് വീട്ടുപേര ചെയ്യുന്ന അമുസ്ലിം സഹോദരി പറഞ്ഞു, എനിക്ക് രണ്ട് വാക്ക് പറയണം. എല്ലാവരും ഒന്ന് അമ്പരന്തു. പക്ഷെ ചെയർമാൻ പറഞ്ഞു, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറഞ്ഞു. നമ്മളിൽ പലരും പറയുമ്പോൾ തെറ്റ് വരുത്താറുണ്ടെങ്കിലും വളരെ സ്ഫുടമായ നിലയിൽ അള്ളാഹുവിന്റെ ദാസി ഹംദും സലാത്തും മോദി എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്കിതാണ്, എനിക്ക് നിങ്ങൾ സമ്മാനം നൽകി.
പക്ഷെ ഈ സമ്മാനത്തിനേക്കാളും വിലയേറിയ ഒരു സമ്മാനം പടച്ചവൻ നിങ്ങളുടെ ഈ മത്സരത്തിലൂടെ എനിക്ക് നൽകി. ഞാൻ അങ്ങേയറ്റം വെറുക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തിരുന്ന വ്യക്തിത്വം, എന്നോട് പ്രത്യേക സ്നേഹവും വാത്സല്യമുള്ളൊരു മഹാപുരുഷനായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ന് ആ പ്രവാചകനെ സ്നേഹിക്കുന്ന പ്രേമിക്കുന്ന വ്യക്തിയാണ് എന്ന് അള്ളാഹുവിന്റെ ദാസി അവിടെ പറഞ്ഞത് ഞങ്ങളെല്ലാവരും കണ്ണീരോടെ കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു റബീഉലവ്വലിന്റെ തുടക്കമാണ്. ഇതൊരു നല്ലൊരു തുടക്കമാകട്ടെ. 12 ദിവസത്തേക്ക് മാത്രമല്ല, റബീഉലവ്വല് മാസത്തേക്ക് മാത്രമല്ല, നാം എല്ലാവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകട്ടെ. ഇന്നമാ അന റഹ്മത്തും മുഹ്ദാ, ഞാൻ ലോകത്തിന് മുഴുവൻ കാരുണ്യവും നിങ്ങൾക്ക് പരസ്പരം കൈമാറാൻ പറ്റുന്ന ഉപഹാരവുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അരുളി. പ്രിയപ്പെട്ടവരെ, നാം ഈ ഒരു മാർഗത്തിലേക്ക് വരും. നമ്മൾ പ്രിയപ്പെട്ട ഹബീബിനെ നമ്മുടെ ഇണകൾക്ക് സമ്മാനമായി കൊടുക്കൻ, പാവപ്പെട്ട മക്കൾക്ക് സമ്മാനമായി കൊടുക്കൻ, അതുപോലെ നിബിധങ്ങളെ വെറുക്കുന്നവർക്കും സമ്മാനമായി കൊടുക്കൻ, മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും സമ്മാനമായി കൊടുക്കൻ. അള്ളാഹു അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവ് നന്നാക്കി തരുമാറാകട്ടെ. ഈ രോഗത്തിന്റെ അസ്വസ്ഥതയിൽ നിന്നും റഹ്മാനായ റബ്ബ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് മുഴുവൻ മാനവരാശിക്കും രക്ഷ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ദീനിയായ കൂടുതൽ അടുപ്പം, മസ്ജിദ് ഹയാത്താക്കാനുള്ള ചിന്ത, ജമാഅത്ത് നമസ്കാരത്തിനും ജുമഅയിലും ശരിയായി നടത്താനുള്ളതായ ആഗ്രഹം അള്ളാഹു നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ നൽകുമാറാകട്ടെ. എല്ലാത്തിനും ഉപരി നാളെ പരലോകത്തിൽ നമ്മെ വിജയിപ്പിക്കുകയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയമായ മുറാഫഖത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم إنا نسألك إيمانا لا يرتد ونعيما لا ينفذ ومرافقة نبينا محمد صلى الله عليه وسلم إذن بارواهികൾക്ക് പ്രത്യേകിച്ചും പ്രിയപ്പെട്ട സഹോദരൻ ജനാബ് ജുനൈദ് കടക്കൽ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മഹത്തായ പ്രസ്ഥാനത്തിന് എല്ലാ ബാരവാഹികൾക്കും അങ്ങേയറ്റം സ്നേഹത്തോടെ ആശംസകൾ. ദീർഘായുസ്സ്, ആഫിയത്ത്, റാഹത്ത്, ബർക്കത്ത്, ഇസ്സത്ത് നേരുന്നു. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവൻ്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ നായകൻ, വിശ്വത്തിൻ്റെ വസന്തം, സയ്യിദുൽ കൗനൈൻ, ഖാത്തിമുൻ നബിയ്യീൻ, മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തു സലാമുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.